നെല്ലിയാമ്പതിയിൽ ഭീതി വിതയ്ക്കുന്ന ചില്ലിക്കൊമ്പൻ കാട്ടാനെ നിരീക്ഷിക്കാൻ പ്രത്യേക സംഘത്തെ വനംവകുപ്പ് നിയോഗിച്ചു മതപ്പാടിലുള്ള ആന ലയങ്ങൾക്ക് സമീപത്തേക്ക് നീങ്ങുന്നത് തടയാനാണ് നടപടി പലതവണ കാട് കയറ്റിയിട്ടും ഈ ആന പിന്നെയും പിന്നെയും ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുന്നു നിഖിൽ പ്രവേശ് പാലക്കാട് നിന്ന് വീണ്ടും നിഖിൽ ഈ ചില്ലിക്കൊമ്പനെ പിടിക്കാൻ നിഖിലിനെ തന്നെ അയക്കേണ്ടി വരുമോ ഗുഡ് മോർണിംഗ് എന്നെക്കൊണ്ട് കൂട്ടിയാ കൂടില്ല എന്ന് തോന്നുന്നു കാരണം അത്രയധികം പ്രശ്നക്കാരനാണ് ചില്ലിക്കൊമ്പൻ തുടർച്ചയായ മേഖലകളിൽ തുടർച്ചയായ ദിവസങ്ങളിൽ ഈ ജനവാസ മേഖലയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് ഈ കൊമ്പനെ പൂട്ടാൻ ഒരു വിദഗ്ധ സംഭ സംഘത്തെ നിയമിക്കാൻ ഇപ്പോൾ വനവകുപ്പ് തീരുമാനിച്ചിട്ടുള്ളത് ഇന്നലെയും ചില ലായങ്ങളിലൂടെയൊക്കെ ഇത് സഞ്ചരിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു എ വി റ്റിയുടെ ഒരു തോട്ടത്തിലൂടെയൊക്കെ ഈ കൊമ്പൻ ഇങ്ങനെ സ്വൈര്യവിഹാരം നടത്തുകയാണ് കൊമ്പന്മാർക്ക് ചൂടാവുമ്പോൾ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങിയാൽ മതിയല്ലോ അവിടെയുള്ള ആളുകളാണ് അതിൻ്റെ ദുരിതം കയറുന്നത് അവർക്ക് പേടിയും ആശങ്കയും ഒക്കെയാണ് ഇപ്പോൾ അങ്ങനെ ആളവായൊന്നും ഉണ്ടായിട്ടില്ലെങ്കിലും വ്യാപകമായിട്ടുള്ള കൃഷിനാശവും അവിടെ തന്നെ ഈ വീടുകളും കെട്ടിടങ്ങളൊക്കെ നശിപ്പിക്കുക അങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഈ പശ്ചാത്തലത്തിലാണ് ഈ ചില്ലിക്കൊമ്പനെ നിരീക്ഷിക്കാൻ ഒരു വിദഗ്ധ സംഘത്തെ തന്നെ നിയോഗിക്കാൻ വനംവകുപ്പ് തീരുമാനിച്ചത് ആനയ്ക്ക് മതപ്പാടുള്ള സാഹചര്യത്തിലാണ് ഈ തീരുമാനം ഇതിൽ ആയങ്ങളുടെ അടുത്തേക്കൊക്കെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും അത് ആശങ്ക തന്നെയാണ് ചെറിയ ചെറിയ വീടുകളാണ് അവിടെ ഉള്ളതൊക്കെ ഈ ഓലകൊണ്ടും ഒക്കെ നിർമ്മിച്ചിട്ടുള്ള ചെറിയ വീടുകൾ ചെറിയ ഓലപ്പുരകൾ അതൊക്കെയാണുള്ളത് ഓട് വീടുകളൊക്കെയാണ് ഉള്ളത് അപ്പൊ അതിന് സമീപത്തേക്കൊക്കെ ഈ കൊമ്പൻ വരുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെയുള്ള ആളുകൾക്ക് ആശങ്കയാണ് അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു തീരുമാനത്തിലേക്ക് വനംവകുപ്പ് എത്തിച്ചേർന്നിട്ടുള്ളത് പലതവണ ഈ കൊമ്പനെ കാട് കയറ്റി അത് തിരികെ തന്നെ ജനവാസ മേഖലയിലേക്ക് തന്നെ വരികയാണ് പ്രത്യേകിച്ച് ഇപ്പോൾ ചൂടൊക്കെ കൂടുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയായിരിക്കണം ഇത് എന്നാണ് മനസ്സിലാക്കുന്നത് എന്തായാലും ഒരു വിദഗ്ധ സമിതിയെ നിയോഗിച്ചുകൊണ്ട് നിരന്തരം ഈ ആനയെ നിരീക്ഷിക്കുക മറ്റെന്തെങ്കിലും തരത്തിൽ ഇതിനെ പിടികൂടി ഇവിടേക്ക് മാറ്റേണ്ട സാഹചര്യമൊക്കെ ഉണ്ടെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് നയിക്കുക എന്നുള്ളതാണ് ഈ വിദഗ്ധ സംഘത്തിന്റെ അവരുടെ ജോലി അതൊക്കെയാണ് എന്തായാലും അതിനുള്ള തീരുമാനം ഇതിനോടകം തന്നെ ആയിരിക്കുന്നു ചില്ലിക്കൊമ്പൻ ഇനി ആശങ്ക വിതയ്ക്കുന്ന തരത്തിലേക്ക് മാറില്ല എന്നാണ് വിലയിരുത്തുന്നത് മനം വകുപ്പ് വിലയിരുത്തുന്നത്